കേരളത്തിലെ 18 UDF MP മാരെയും കൊണ്ട് സംസ്ഥാനത്തിന് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിച്ചത് അവർക്കൊരു ക്ഷീണമായി ഇല്ലേ? അവർ നിശബ്ദരാണ്. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ പ്രതികരിക്കാനുള്ളത് 2 LDF MP മാർ മാത്രമാണ്. UDF MP മാർ കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. കേരളത്തിന് വേണ്ടി യോജിച്ച ശബ്ദം ഉയർത്താൻ UDF MP മാർ ഒരുക്കമല്ല. നവകേരള സദസ്സിലാണ് മുഖ്യമന്ത്രി ഇവരുടെ ഫ്യൂസ് ഊരിയത്. UDF MP മാരുടെ എണ്ണം വർദ്ധിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് ജനങ്ങളും തിരിച്ചറിഞ്ഞു. അവർ നാടിൻ്റെ ആവശ്യത്തിനും വികാരത്തിനും ഒപ്പമല്ല. കേരളം നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എന്നാണ് അവർ ചിന്തിക്കുന്നത്. പ്രളയം, കോവിഡ് കാലത്തും കേരളത്തിന് അർഹമായ സഹായം കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങാൻ UDF MP മാരെ കണ്ടില്ല. ഇതേ ചിന്തയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനുമുള്ളത്. കേരളത്തിൽ പുതിയൊരു പദ്ധതിയും വേണ്ടെന്ന നിലപാടിലാണ് അവർ. സർക്കാരിന് പ്രതിപക്ഷം പിന്തുണ നൽകുന്നില്ലെങ്കിലും ജനങ്ങളുടെ പിന്തുണയുണ്ടെന്നതിൻ്റെ തെളിവാണ് നവകേരള സദസ്സിലെ വൻ ജനക്കൂട്ടം. അധികാരത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടത് മുതൽ UDF നേതാക്കളുടെ ചിന്താഗതി ഈ വിധമാണ്. തങ്ങൾ അധികാരത്തിലില്ലെങ്കിൽ പിന്നൊന്നും വേണ്ടെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പ്രളയത്തെയും കോവിഡിനെയും അതിജീവിച്ച വികസനത്തിൻ്റെ സൂര്യ വെളിച്ചത്തിലൂടെയാണ് നവകേരള സദസ്സിൻ്റെ ഈ യാത്ര. കൈകോർക്കാൻ സ്വപ്നതുല്യമായ ജനസഞ്ചയം. സമര ഇതിഹാസങ്ങളുടെ ചരിത്രഭൂമിയായ കൊല്ലത്ത് നവകേരള സദസ്സിന് ലഭിച്ച സ്വീകരണം കണ്ടാൽ പ്രതിപക്ഷത്തിന് ഹാലിളകാതിരിക്കുമോ? വികസനം പാവപ്പെട്ടവരെ കണ്ടുണ്ടാകണമെന്ന് കൊല്ലം രൂപതാ ബിഷപ്പ് ആന്റണി പോൾ മുല്ലശ്ശേരിയുടെ സ്നേഹപൂർവ്വമുള്ള വാക്കുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരുടെയും സഞ്ചാരം ഒരേ പാതയിലാണ്. ലൈഫും ആർദ്രവും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും മുന്നോട്ട് നീങ്ങുന്നതും ഈ പാതയിലൂടെ തന്നെ. നാടിൻ്റെ സർവതല സ്പർശിയായ വികസനമാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതാണ് നവകേരളം. കശുവണ്ടിയുടെയും കയറിൻ്റെയും നഗരിയിൽ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ മന്ത്രിമാരുമായി പങ്കുവച്ചത് ജില്ലയുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ്. ഭരണ തുടർച്ച ഉണ്ടായതോടെ വികസന ഗതിവേഗം വർദ്ധിച്ചുവെന്ന് വിലയിരുത്തിയ സദസ്സ് നിറഞ്ഞ പ്രതീക്ഷകളോടെ മണ്ഡലത്തിലെ കായിക കലാരംഗങ്ങളിലും കാർഷിക വ്യവസായ രംഗങ്ങളിലും പശ്ചാത്തല സൗകര്യങ്ങളിലും സമഗ്ര വികസനത്തിൻ്റെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. നാനാ മേഖലയിലുള്ളവരുടെ നിറസാന്നിധ്യമായിരുന്നു ഓരോ സദസ്സിലും. വികസന പ്രശ്നങ്ങളിൽ ഊന്നിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം മുഴുവൻ. കരിമണലിൻ്റെ നാടായ ചവറയിലെ സദസ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ 10,000 എത്തിയത്. ആയിരക്കണക്കിന് കശുവണ്ടി തൊഴിലാളികൾ അഭിവാദ്യം അർപ്പിച്ചു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.